ിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 26/10/2024 നടന്ന കേരള ബാങ്കിലേക്കുള്ള ഓഫീസ് അറ്റൻഡൻ്റ് എന്ന പരീക്ഷയുടെ PSC തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീയാണ് വായിക്കാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി കോഡ് 0/65/2024 0/66/2024 അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോർ കമൻസിലിടുക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇനി വരാൻ പോകുന്ന LGS പരീക്ഷകൾക്കും അതുപോലെ ഓഫീസ് അറ്റൻഡൻ്റ് സെക്രട്ടറിയേറ്റിൻ്റെ അങ്ങനെയുള്ള പരീക്ഷകൾക്കും മറ്റ് PSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിതൊന്ന് പഠിച്ചു പോണത് നല്ലതാണ്. വളരെ നല്ല ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അപ്പോൾ ഈ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഡി ആണ് 1917. 2, ഗ്രാമീണ ചണ്ടക്കാരൻ ആരുടെ ചിത്രമാണ്? സി നന്ദലാൽ ബോസ്. 3, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? സി റൗലറ്റ് ആക്ട്. 4, ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ഏത്? ബി ആണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. 5, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? സി നിസ്സഹകരണ സമരം. 6, ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടന ഡി ഇന്ത്യൻ നാഷണൽ ആർമി. 7, കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഡി മാർത്താണ്ഡവർമ്മയാണ്. 8, ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലം സി മലബാർ. 9, വൈകുണ്ഠസ്വാമികൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡി സമത്വ സമാജം. 10, വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ച നേതാവ് ബി മന്നത്ത് പത്മനാഭൻ. 11, ഏത് സന്ധിപ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? എ ശ്രീരംഗം പട്ടണ സന്ധി. 12, രാജ്യസഭയുടെ അധ്യക്ഷൻ ബി ഉപരാഷ്ട്രപതി. 13, ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര് ബി പാർലമെൻറ്. 14, രാജ്യസഭാംഗങ്ങളുടെ കാലാവധി സി 6 വർഷം. 15, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് എ ഡോക്ടർ ബി ആർ അംബേദ്കർ. 16, 2024 ഒളിമ്പിക്സ് നടന്ന സ്ഥലം എ പാരീസ്. 17, ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി ബി സോജൻ ജോസഫ്. 18, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിർമ്മിച്ച വിവിധ ഉരുമ്പുരുക്കുശാലകൾ സഹായം നൽകിയ രാജ്യങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. ശരിയായ ജോഡികൾ, 1, ദുർഗാപൂർ, പിന്നെ 4, ഭിലായ് എന്നുള്ളത്. അതായത് സി ആണ് ഉത്തരം. 19, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങൾ ഇത് 3, അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങൾ, മെച്ചപ്പെട്ട ജലസേചന സൗകര്യം, കുറഞ്ഞ പലിശയുള്ള സാമ്പത്തിക സഹായം. അപ്പോൾ ഡി ആണ്, എല്ലാം ശരിയാണ്. 20, ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പൽഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു പഞ്ചവത്സര പദ്ധതി ഏത്? ബി ആണ്, 3 പഞ്ചവത്സര പദ്ധതിയാണ്. 21, സ്വാതന്ത്ര്യാനന്തരം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന വ്യക്തി ഡി കെ എം പണിക്കർ. 22, ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് സി തുമ്പ. 23, 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ബി ബ്രസീൽ. 24, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ ഡി 6. 25, ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും താഴെ തന്നിരിക്കുന്നു, അതിൽ ചേരാത്തത് സി ബ്രഹ്മപുത്ര കാഖര. 26, ഉത്തരമഹാസമതലത്തിൻ്റെ പ്രാദേശിക വിഭാഗങ്ങളിൽ ഏതു വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ് മരുസ്ഥലി ഭാഗർ മേഖലകൾ? എ രാജസ്ഥാൻ സമതലം. 27, ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തുള്ള തുറമുഖങ്ങളെ മുകളിൽ നിന്ന് താഴേക്ക് വടക്ക് തെക്ക് ശരിയായി ക്രമീകരിക്കുക. ഡി കണ്ടല, മുംബൈ, മർമഗോവ, മംഗലാപുരം. 28, ഒരു ഉപദ്വീപീയ നദിയുടെ സവിശേഷതകൾ താഴെ പറയുന്നു. നദി ഏതെന്ന് തിരിച്ചറിയുക. അപ്പോൾ ഇവിടെ തന്നെ റായ്പൂരിലെ സിഹാവയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നു. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടൽ പതിക്കുന്നു. പോഷക നദി ഇബ്ട്ടൽ, അത് എ മഹാനദിയുടെയാണ്. 29, തന്നിരിക്കുന്ന ഇന്ത്യയുടെ തീരസമതലങ്ങളിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തത് ബി കോറമാണ്ടല തീരസമതലം. 30, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിൽ തെറ്റായത് നീരജ് ചോപ്ര വെങ്കല മെഡൽ ജാവലിൻ ത്രോ എന്നുള്ളതാണ്. 31, ഈ സമീപകാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ ദുരാഷ്ട്ര സന്ദർശനത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ബി പോളണ്ട്, യുക്രൈൻ. 32, ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ഒരു പദ്ധതിയാണ് UPS, ഇത് ഏതാണ്? ഡി പുതിയ പെൻഷൻ പദ്ധതി. 33, ആനന്ദ് ഏകശ്രീ ഈ സമീപകാലത്ത് വാർത്തയിൽ ഇടം നേടിയ വ്യക്തിയാണ്, എന്തുമായി ബന്ധപ്പെട്ട്? സി മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം. 34, 2011 ജനസംഖ്യാ
അനുസരിച്ച് കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം ബി ആണ് 1054. 35 തന്നിരിക്കുന്ന വനപ്രദേശങ്ങളിൽ അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്തത് എ മണ്ണാർക്കാട്. 36 ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ല സി ഇടുക്കി. 37 താഴെ പറയുന്ന ജില്ലകളുടെ പൊതുവായ ഒരു സവിശേഷത എന്താണ്? കടൽത്തീരം ഇല്ലാത്ത ജില്ലകളാണ് വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം. അതായത് ബി ആണ് ഉത്തരം. 38 എന്താണ് ചന്ദ്രഗിരി പുഴയുടെ സവിശേഷത? ഡി കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തുള്ള നദി. 39 കേരളത്തിലെ കായലുകളും ബന്ധപ്പെട്ട ജില്ലകളും തന്നിരിക്കുന്നു, ഇതിൽ ശരിയായത് കണ്ടെത്തുക. ബി ആണ് വെള്ളായണി, തടാകം, തിരുവനന്തപുരം എന്നുള്ളത്. 40 ഇടുക്കി ജലവൈദ്യുതി പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ, അത് 1, 2, 4 ആണ്. കാനഡ സർക്കാരിൻ്റെ സഹായത്താൽ നിർമ്മിച്ചത്. പിന്നെ 2 കുളമാവ് അണക്കെട്ട്, ചെറുതോണി അണക്കെട്ട്, ഇടുക്കി ആർച്ച് ഡാം ഇതിൻ്റെ ഭാഗമാണ്. പിന്നെ വൈദ്യുതി ഉണ്ടാക്കിയതിന് ശേഷം പവർ സ്റ്റേഷനും ജലം തൊടുപുഴ ആറിൽ എത്തിച്ചേരുന്നു. അപ്പോൾ ഡി ആണ് ഉത്തരം. 41 സൂചനകളുടെ അടിസ്ഥാനത്തിൽ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം തിരിച്ചറിയുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സൂചനകളിൽ തന്നിരിക്കുന്ന പ്രകാരം എ ആണ്, ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തെക്കുറിച്ചാണ്. ഇനി 42 കേരളത്തിലെ ഏറ്റവും കൂടുതലും കുറവും മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ലകളുടെ ജോഡി. ഡി എറണാകുളം, ഇടുക്കി. 43 കേരളത്തിൽ നിന്ന് എത്ര കായിക താരങ്ങളാണ് ഈ തവണത്തെ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്? ബി 7. 44 ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ പദ്ധതിയെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകളല്ല ഏതെല്ലാം? അപ്പോൾ ഇവിടെ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്, അതെല്ലാം ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് സി ആണ് ഉത്തരം. ഇനി 45 കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം? ഡി ആണ് മിന്നുമണി എന്നുള്ളത്. 46 കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസർ എന്തു പേരിൽ അറിയപ്പെടുന്നു? ബി കൈരളി. 47 യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം? ഡി കോഴിക്കോട്. 48 ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട നിയമമാണ് ഡക്ക്വർത്ത് ലൂയിസ് മഴ നിയമം? എ ക്രിക്കറ്റ്. 49 വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ സി വിദ്യാവാഹിനി ആപ്പ്. 50 തിരുവനന്തപുരം ജില്ലയിലെ പാറാട്ടുകോണം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മണ്ണ് മ്യൂസിയത്തെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇവിടെ തന്നിരിക്കുന്നതിൽ 1 ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയം ആണ്. പിന്നെ 3 കേരള ഗവൺമെൻറ് സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ് മ്യൂസിയം സ്ഥാപിച്ചത്. പിന്നെ 4 2014 January 1 ഉദ്ഘാടനം ചെയ്തു. അതായത് ബി ആണ് ഉത്തരം. 51 കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിന് ഭാഗമായി നടത്തപ്പെടുന്ന പ്രചരണ പരിപാടി എ തന്മുദ്ര എന്ന പേരിൽ അറിയുന്നു. 52 സത്യം ശിവസുന്ദരം എന്നത് ഏത് സ്ഥാപനത്തിൻ്റെ? ഡി ദൂരദർശൻ. 53 ജനസമയത്ത് മനുഷ്യ ശരീരത്തിൽ 300 എല്ലുകൾ ഉണ്ടെങ്കിലും പലതും തമ്മിൽ യോജിച്ച് പ്രായപൂർത്തിയാകുമ്പോൾ ആകെ എല്ലുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്നതിൽ നിന്ന് ശരിയായ ജോഡി ബി ആണ് 300, 206. 54 മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ ചുവടെ നൽകിയിരിക്കുന്ന ഭക്ഷണ ഇനങ്ങളിൽ ഏതെല്ലാമാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ നെല്ലിക്കയും പിന്നെ 3 മുരിങ്ങയിലയും. എ ആണ് ഉത്തരം. 55 വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക എന്നുള്ളത് ചന്ദ്രശേഖര എന്നുള്ളതിന് സി തെങ്ങാണ് ഉത്തരം. ഇനി 56 ചിത്രത്തിൽ നിന്നും കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് ഏതെന്ന് കണ്ടെത്തുക. അത് 1 പവിഴപ്പുറ്റുകൾ. ഡി ആണ് ഉത്തരം. 57 വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടി കുരുവികൾക്കായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര്? എ കുരുവിക്കൊരു കൂട്. 58 കേരള സർവകലാശാല ഈ അടുത്ത കാലത്ത് വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള പാവൽ ഇനം ബി പ്രിയങ്ക. 59 ചുവടെ നൽകിയിരിക്കുന്ന ശരിയായ പ്രസ്താവന സി ഡോക്ടർ സലിമലി പ്രശസ്ത പക്ഷി നിരീക്ഷകനാണ് എന്നുള്ളതാണ്. 60 തന്നിരിക്കുന്ന മൂലകങ്ങളിൽ ഒന്നിൻ്റെ നാമകരണം നിറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ മൂലകം ഡി ക്രോമിയാണ്. 61 സിങ്കിൻ്റെ അരിവിടെ തന്നതിൽ സി കലാമി. 62 മാർബിൾ അടങ്ങിയിരിക്കുന്നത് ബി കാൽസ്യമാണ്. 63 ചില ശുദ്ധപദാർത്ഥങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ, ജലം, പഞ്ചസാര. ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ബി ആണ് നൈട്രജൻ. 64 ജലം നിറച്ച ഒരു ബീക്കറിലേക്ക് ഒരു പെൻസിൽ ചെരിച്ചിറക്കി വെച്ച് നിരീക്ഷിച്ചപ്പോൾ അത് വളഞ്ഞിരിക്കുന്നതായി തോന്നാൻ കാരണം എ അപവർത്തനം. 65 ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിൻ്റെ തലവനായ നോബൽ സമ്മാന ജേതാവ് ഡി മുഹമ്മദ് യൂനൂസ്. 66 ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് എന്തിനെക്കുറിച്ചാണ്? ബി സ്കൂൾ വിദ്യാഭ്യാസം. 67 മലമ്പനി പകർത്തുന്ന വാഹക ജീവി എ അനോഫിലിസ് കൊതുക്. 68 താഴെ കൊടുത്തിരിക്കുന്നതിൽ വൈറസ് രോഗം അല്ലാത്തത് ബി ഡിഫ്തീരിയ. 69 എയ്ഡ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. എയ്ഡ്സ് ബാധിതരിൽ ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് പ്രതിരോധശേഷി തകരാറാകുന്നു എന്നുള്ളതും HIV ബാധിച്ച അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് രോഗം പകരുന്നു. അതായത് എ ആണ് ഉത്തരം. ഇനി 70 ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഡി മാംസ്യം.
71 ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും നൽകിയിരിക്കുന്നു. ഇവയിൽ നിന്നും ശരിയായ ജോഡി സി വിറ്റാമിൻ സി സ്കർവി എന്നുള്ളതാണ്. 72 2024 ലോകാരോഗ്യ ദിനപ്രമേയം എന്ത്? ബി എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. 73 മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന രോഗാവസ്ഥ ബി പക്ഷാഘാതം. 74 താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ വർദ്ധിച്ച വിശപ്പ് ദാഹം കൂടെ കൂടെയുള്ള മൂത്രമൊഴിക്കൽ ക്ഷീണം മങ്ങിയ കാഴ്ച. അപ്പോൾ ഡി ആണ്, എല്ലാം ശരിയാണ്. 75 അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ദൗത്യം ബി ആർദ്രം മിഷൻ. 76 മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാനില്ലാതെ നിരാലംബരായി കഴിയുന്നവർക്കുള്ള കേരള സർക്കാർ സ്ഥാപനം സി ആശാഭവൻ. 77 കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ഡി ജഗത് പ്രകാശ് നന്ദ. 78 ക്യാസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം സി കുരങ്ങ് പനി. 79 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം നേടിയത് എ കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വോയ്സ്മാൻ. 80 ഡ്രൂ വെയ്സ്മാൻ. 80 ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഡി ഹാവിഷ്യൂൾ. 81 രണ്ടേകാലിൻ്റെ 3.5 മടങ്ങ് ബി ആണ്. 2.5 × 3.5 ചെയ്യുമ്പോൾ 7.75 കിട്ടും ബി. 82 √2 √3 ഭിന്നസംഖ്യ സി ആണ്, 3/2. 83 0.00123 × x = 0.1 ആയാൽ എക്സിൻ്റെ വില. അപ്പോൾ ബി ആണ്, 0.00123 വരും. 2 + 4 + 6 + etc. + 180 കൂട്ടുമ്പോൾ 8,190 വരും. 85 500 വർഗത്തേക്കാൾ എത്ര കൂടുതലാണ് 504 വർഗം? ഡി 4,016. ഇനി 86 ഒരു ക്ലാസ്സിലെ 10 കുട്ടികളുടെ ശരാശരി 125 സെൻറ്റിമീറ്റർ ആണ് അവരുടെ ഉയരം. ഒരു കുട്ടിയെ ഒഴിവാക്കിയപ്പോൾ ശരാശരി 123. ഒഴിവാക്കിയ കുട്ടിയുടെ ഉയരം അപ്പോൾ സി 143 വരിക. 87 രണ്ട് സംഖ്യകളുടെ ഉസാഗ 250, ലാസാഗു 3,750. ഒരു സംഖ്യ 1,250 ആയാൽ അടുത്ത സംഖ്യ ബി 750 ആയിരിക്കും. ഇനി 88 രാജുവിന് കിട്ടിയ രൂപ 125,000 സി ആണ്. ഇനി 89 ലാഭശതമാനം അല്ലെങ്കിൽ നഷ്ടശതമാനം എന്ന് പറഞ്ഞാൽ ഇവിടെ ലാഭമാണ് ഉണ്ടായിരിക്കുന്നത്, അത് 2.43% ഇനി 90 നദിയിലെ ഒഴുക്കിൻ്റെ വേഗത അത് ചെയ്തു വരുമ്പോൾ സി ആണ്, 2.4 കിലോമീറ്റർ പെർ അവർ കിട്ടും. ഇനി 91 സമാന ബന്ധം വൃത്തസ്തംഭം (h/πr²h). അങ്ങനെയാണെങ്കിൽ 1/3 πr²h വരുന്നത് വൃത്തസ്തൂപികയ്ക്കാണ്. ഡി ആണ് ഉത്തരം. 92 28:65 അപ്പോൾ 106:217 ബി വരും. 93 ഒറ്റയാനെ കണ്ടെത്തുക, അതിവിടെ തന്നിരിക്കുന്നതിൽ സി ആണ്, 259 എന്നുള്ളത്. 94 വ്യത്യസ്തമായത് എഴുതുക, ഇവിടെ ചതുരം സമചതുരം സാമാന്തരികം ഇതിലൊക്കെ വ്യത്യസ്തമായത് സി ആണ്, ലംബകം. 95 വിമലിന് അമലിനേക്കാൾ 8 വയസ്സ് കൂടുതലാണ്. 3 വർഷം കഴിയുമ്പോൾ വിമലിന് അമലിൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാകും. ഇപ്പോൾ വിമലിൻ്റെ വയസ്സ് ബി ആണ്, 13. 96 0.7 26 63 104 ആറാമത്തെ പദം 215 ഡി വരും. 97 താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ അക്ഷരമാല ക്രമത്തിൽ എഴുതുമ്പോൾ മൂന്നാമത് വരുന്നത് അത് എ ആണ്, സ്റ്റേഷനറി. ഇനി 98 ഡിസപ്പിയറൻസ് എന്ന വാക്കിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് സൃഷ്ടിക്കാൻ കഴിയാത്ത വാക്ക് അതിവിടെ ഉള്ളതിൽ സി ആണ്, പേഴ്സൺ എന്നുള്ളത്, കാരണം അതിൽ ഒ ഉണ്ട്. ഇനി 99 എ എന്നത് പ്ലസ് ബി എന്നത് ഇൻറ്റു സി എന്നത് മൈനസ് ഡി എന്നത് ഹരണം ആയാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ചെയ്ത് വരുമ്പോൾ ചിഹ്നങ്ങളൊക്കെ ഇട്ട് ചെയ്ത് വരുമ്പോൾ 4 ഉത്തരം കിട്ടും, ബി ആണ്. 100 ഒരു ക്ലാസ് ടെസ്റ്റിൽ അപർണയ്ക്ക് മുൻപിൽ നിന്ന് 9 റാങ്കും പുറകിൽ നിന്ന് 28 റാങ്കുമാണ്. ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുണ്ട്? അപ്പോൾ സി ആണ്, 36 കുട്ടികൾ. അപ്പോൾ ഇത്രയാണ് കഴിഞ്ഞ ദിവസം നടന്ന ഓഫീസ് അറ്റൻഡൻറ്റ് കേരള ബാങ്ക് പരീക്ഷയുടെ PSC തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീ. അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോറ് കമൻസിലിടുക. ഇതിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസും കട്ട് ഓഫൊക്കെ നമ്മൾ ഇതിന് ശനിയാഴ്ച തന്നെ, അതായത് പരീക്ഷ നടന്നാൽ തന്നെ നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഓക്കെ, അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവീത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇനി വരാൻ പോകുന്ന LGS പരീക്ഷ എഴുതുന്നവരും അതുപോലെ ഓഫീസ് അറ്റൻഡൻറ്റ് പരീക്ഷകളൊക്കെ ഇനി വരുന്നുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എഴുതുന്നവർ ഇതൊന്ന് ചെയ്ത് പഠിക്കുകയൊക്കെ ചെയ്താൽ, പിന്നെ അതുപോലെ മോക്ക് ടെസ്റ്റ് പോലെ സമയത്തിനനുസരിച്ച് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, താങ്ക് യു.